നമസ്കാരം. സിറ്റി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഊർക്കടവ് റെഗുലേറ്റർ കമ്പിളിച്ചിന്റെ ഷട്ടർ പൂർണ്ണമായി ഉയർത്തി. കാരശ്ശേരി ശ്മശാനത്തിൽ കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കാതെ തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇടതുമുന്നണി. വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് DYFI. പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. പ്രവേശന കവാടങ്ങൾ അടച്ചു. ഹൈറിസ്ക് മേഖലയായി പ്രഖ്യാപിച്ച കാരശ്ശേരിയിൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതായി ആരോപണം. വ്യാപാരികൾ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മഴ ശക്തമായി ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഊർക്കടവ് റെഗുലേറ്റർ കമ്പനിയുടെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി. കഴിഞ്ഞ ദിവസം ഭാഗികമായി ഉയർത്തിയ ഷട്ടറുകളാണ് പൂർണ്ണമായും തുറന്നത്. ചാലിയാറിൽ വെള്ളമുയർന്നതോടെ തീരപ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരുന്നു. രണ്ട് ദിവസത്തോളമായി നിലയ്ക്കാതെ പെയ്യുന്ന മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിയത്. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച റെഗുലേറ്ററിൻ്റെ 5 ഷട്ടറുകൾ ഭാഗികമായി ഉയർത്തിയിരുന്നു. മഴ ശക്തമാവുകയും ചാലിയാറും കൈവഴികളായ ചെറുപുഴയും ഇരുവഴിഞ്ഞിയിലുമൊക്കെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ശനിയാഴ്ച എല്ലാ ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തിയത്. തീവ്ര മഴ പെയ്യാൻ തുടങ്ങിയതോടെ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നു. അത് മുന്നിൽ കണ്ടാണ് ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിയത്. ഷട്ടറുകൾ മുഴുവനും ഉയർത്തിയതോടെ ചാലിയാറിൽ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതർ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. CTV പ്രാദേശിക വാർത്ത, മാവൂർ. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ കോവിഡ് ബാധിതരുടെ മൃതദേഹം സംസ്കരിക്കാതെ തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി ആരോപിച്ചും പ്രതിഷേധം ശക്തമാക്കി ഇടതുമുന്നണി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടത് അംഗങ്ങൾ ഇന്ന് നടന്ന ഓൺലൈൻ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കാരശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ കോവിഡ് രോഗിയുടെ മൃതദേഹം സംസ്കരിക്കാതെ തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധമുയർത്തിയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായി ആരോപിച്ചുമാണ് ഇന്ന് നടന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓൺലൈൻ യോഗം ഇടത് അംഗങ്ങൾ ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിൽ സമരം നടത്തിയത്. മൃതദേഹം സംസ്കരിക്കാത്ത വിഷയത്തിൽ മറുപടി പറയാനില്ലാത്ത ഭരണസമിതി അതേ അനാസ്ഥ തന്നെയാണ് കോവിഡ് പ്രതിരോധ കാര്യത്തിലും തുടരുന്നതെന്നും ഇടതു നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പാരാമെഡിക്കൽ സ്റ്റാഫ് നിയമനത്തിലും വാർഡ് RRTമാരെ നിശ്ചയിക്കുന്നതിലും രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് ഭരണകക്ഷിക്കുള്ളതെന്നും ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചതായും യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച ഇടത് അംഗങ്ങൾ പറഞ്ഞു. കോവിഡ് പോസിറ്റീവ് ബാധിച്ച് മരിച്ച രോഗിയുടെ മൃതദേഹം കാരശ്ശേരിയിലെ ഓടത്തെരുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്മശാനത്തിൽ ഗ്യാസ് ക്രെമറ്റോറിയത്തിനകത്ത് 4 മണിക്ക് എത്തിച്ചേർന്നതാണ്. ഇവിടെ ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോട് ആലോചിച്ച ശേഷമാണ് ആ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി ഓടത്തെരുവ് ശ്മശാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവ് ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ആ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ബോഡി അവിടെ നിർത്തുകയും അത് സംസ്കരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും മനുഷ്യത്വരഹിതമായുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കരിങ്കല്ലിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. വ്യാപകമായുള്ള പ്രതിഷേധം ഇതിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണി അംഗങ്ങളായ KP ഷാജി, K ശിവദാസൻ, MR സുകുമാരൻ, അജിത്ത്, KK നൌഷാദ്, ശ്രുതി, ജിജിത, CGCB എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. CTV പ്രാദേശിക വാർത്ത, മുക്കം. അതേസമയം കാരശ്ശേരി പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരെ CPM അംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പ്രതിസന്ധിയുമില്ലെന്നും വികസന കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ സത്യമുണ്ടയിൽ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധിയുണ്ടെന്ന തരത്തിലുള്ള ഇടതുമുന്നണി അംഗങ്ങളുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിൽ കോവിഡ് രോഗിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന പ്രശ്നവും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയതാണെന്നും കാരശ്ശേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സത്യൻമുണ്ടയിൽ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ മെമ്പർമാർ ഈ കോവിഡ് കാലഘട്ടത്തും എല്ലാ ആളുകളും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട സാഹചര്യമുള്ള സമയത്ത് പോലും എല്ലാത്തിനും രാഷ്ട്രീയം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ഇനി മുതൽ ഈ മെമ്പർമാർ അവസാനിപ്പിച്ചുകൊണ്ട്
കാരശ്ശേരി പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ മെമ്പർമാരോട് പറയാനുള്ളത്. പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പക്ഷപാതമില്ലെന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചാണ് പഞ്ചായത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറ്റി പ്രാദേശിക വാർത്ത മുഖം. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചുകെട്ടിയ വീട്ടിൽ ഈ മഴക്കാലത്തും ദുരിതം സഹിച്ച് കഴിയുകയാണ് ഒരു കുടുംബം. തിരുവമ്പാടി തറിമറ്റം ആനന്ദും ലക്ഷ്മിയുമാണ് ഏറെ ദുരിതം സഹിച്ച് കഴിയുന്നത്. ഇവർക്ക് ലഭിച്ചത് വെള്ള റേഷൻ കാർഡായതിനാൽ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. നല്ല മഴയായിരുന്നു. മഴ പെയ്തിട്ട് ഞങ്ങൾ രാത്രി ഉറങ്ങിയില്ല. കാറ്റുകൊണ്ടും മഴ കൊണ്ടും എന്നിട്ട് കുത്തിയിരുന്നതിന് അകത്തൊക്കെ ചോർന്ന് ഒലിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ തറിമറ്റം ഇരുമ്പഞ്ചീടാൻ കുന്നത്ത് ആനന്ദന് വയസ്സ് 65, ഭാര്യ ലക്ഷ്മിക്കാണെങ്കിൽ 64. പോരാത്തതിന് നിത്യ രോഗികളും. ആനന്ദിന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വലത് കണ്ണിന്റെ കാഴ്ചയും മങ്ങി വരുന്നു. ലക്ഷ്മിയാണെങ്കിൽ വർഷങ്ങളായി ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ ചെയ്തു വരികയും ചെയ്യുന്നു. ആകെയുള്ള പ്രതീക്ഷയായിരുന്ന മകനാവട്ടെ കർണാടകയിൽ നിന്ന് പറ്റിയ അപകടത്തിൽ പരിക്ക് പറ്റി വിശ്രമത്തിലുമാണ്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാഴൂരിൽ വാടക വീട്ടിൽ താമസിച്ചു വന്നിരുന്ന ഈ കുടുംബത്തിന് സർക്കാരിന്റെ സഹായത്താൽ ലഭിച്ച 5 സെന്റ് സ്ഥലത്താണിപ്പോൾ താമസം. വീട് നിർമ്മാണത്തിനായും സഹായം ലഭിച്ചെങ്കിലും തറ നിർമ്മിക്കാനും ചുമർ നിർമ്മാണത്തുമായി ലഭിച്ച തുക തറയുടെ പ്രവൃത്തിക്ക് പോലും തികഞ്ഞില്ല. പടുകൂറ്റൻ തറ നിർമ്മിച്ചിട്ടൊന്നുമല്ല തുക തികയാതിരുന്നത്. ഇവർക്ക് ലഭിച്ച സ്ഥലം ചതുപ്പ് നിലമായതിനാൽ സാധന സാമഗ്രികൾക്കായി ഭീമമായ തുക ചിലവഴിക്കേണ്ടി വന്നു. ബ്ലോക്കിൽ നിന്ന് അനുവദിച്ച വീട് അതിൻ്റെ ആദ്യത്തെ 45,000 രൂപ ഗഡു കിട്ടി. അന്ന് കല്ലടിച്ചപ്പോൾ തന്നെ ആ പൈസ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഗഡുവും കൂടെ വാങ്ങിയിട്ടാണ് തറ കെട്ടുന്നത്. തറ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ദിവസത്തെ പണിക്കൂലി കൊടുക്കാരെ കൊണ്ട് പൈസ കടമയടിച്ചിട്ടാണ് കൊടുത്തത്. 13 ലോഡ് കല്ല് ആദ്യമേ അടിച്ച്, രണ്ടാമത് 3 ലോഡ് കല്ലടിച്ചു. 16 ലോഡ് കല്ല് തറയ്ക്കേണ്ടായി. കണ്ടമാനം താഴ്ചയിലാണ് വാനം കീറിയപ്പോഴുണ്ടായി. അധികാരികളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ പണി കഴിച്ച് കയറി കൂടാനെ കൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇന്നിപ്പോൾ ഈ തറയ്ക്ക് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളും ഫ്ലക്സ് ഷീറ്റുകളും വലിച്ചു കെട്ടി കഴിയുകയാണിവർ. മഴ കനത്തതോടെ ദുരിതവും ഇരട്ടിച്ചു. ചോർച്ചയ്ക്ക് പുറമെ കാറ്റിൽ ഷീറ്റുകൾ പറന്നുപോകുന്നതും നിത്യ സംഭവമാണ്. വൈദ്യുതി കണക്ഷൻ പോലും ലഭിച്ചിട്ടില്ലാത്ത ഈ വീട്ടിൽ ദുരിതങ്ങളോട് പടവെട്ടി കഴിയുകയാണ് ഈ കുടുംബം. റേഷൻ കട വഴി ലഭിക്കുന്ന കിറ്റുകളും മറ്റുമാണ് ആശ്രയമെങ്കിലും സർക്കാർ കണക്കിൽ അതിസമ്പന്നരായതിനാൽ വെള്ള റേഷൻ കാർഡാണ് ഇവർക്ക് ലഭിച്ചത്. ഇതുമൂലം പരിമിതമായ ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മഴ പെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനാവില്ല. കാറ്റൊക്കെ വന്നാൽ ഒട്ടാകെ ചോരി അവിടെ മഴയത്ത്. രാത്രി ഇന്നലൊക്കെ ബക്കറ്റൊക്കെ എടുത്ത് കിടക്കര് ഇവിടെ ചോർന്ന് ഒലിക്കുകയാണ്. പിന്നെ വെള്ളം അങ്ങോട്ട് കയറും തോട്ടം. ഇവിടെയാണെങ്കിൽ അച്ഛൻ ചേട്ടന് സുഖമില്ല. മോന് സർജറിയും കഴിഞ്ഞ് വന്നതാണ്. എന്തെങ്കിലും സഹായം ഞങ്ങൾക്കാരെയും ചെയ്തു തരണം. മഴയത്ത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനാവില്ല. മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ ഭയങ്കര കടലാസൊക്കെ പറന്നു എൻ്റെ മോളിന്ന്. കോവിഡ് മഹാമാരി അതിവേഗം പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് വാക്സിൻ സ്വീകരിക്കാൻ പോലും ഈ വൃദ്ധ ദമ്പതികൾക്കായിട്ടില്ല. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതാണ് കാരണം. തങ്ങളുടെ ഈ ദുരിതം മാറി ഒരു നല്ല ജീവിതം സ്വപ്നം കാണുകയാണ് ഈ കുടുംബവും. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തോടൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ പരിശോധന കർശനമാക്കുകയും പ്രവേശന കവാടങ്ങൾ അടക്കുകയും ചെയ്തു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്. അത്യാവശ്യക്കാരല്ലാതെ ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വിധത്തിലാണ് നിയന്ത്രണങ്ങൾ. അവശ്യ സാധനങ്ങളുടെ കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാകും പ്രവർത്തിക്കുക. പുറത്തിറങ്ങുന്നവർക്കും മാർഗനിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. റേഷൻ കാർഡ് നിർബന്ധമായും കയ്യിൽ കരുതണം. അവസാനം ഒറ്റയക്ക നമ്പറിൽ അവസാനിക്കുന്ന കാർഡുടമകൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും രണ്ടക്ക നമ്പറിൽ അവസാനിക്കുന്ന കാർഡുടമകൾക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം. ഇത് ഒരു വീട്ടിൽ നിന്നും കൂടുതൽ പേർ പുറത്തിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായാണ് ഏർപ്പെടുത്തിയത്. കൂടാതെ ജില്ലയിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊക്കെ പോലീസ് അടച്ചു കഴിഞ്ഞു. ഇനി അവശ്യ സർവീസുകളും ആശുപത്രി, മരണം, വിവാഹം എന്നിവയ്ക്ക് മാത്രമാണ് യാത്രാനുമതി നൽകുകയുള്ളൂ.
സിടിവി പ്രാദേശിക വാർത്ത മാവൂർ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈറിസ്ക് മേഖലയായി പ്രഖ്യാപിച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഇടറോഡുകളെല്ലാം പൂർണ്ണമായി അടച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ, പോലീസ്, RRT വളണ്ടിയർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35% മുകളിലായതിനെ തുടർന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ കലക്ടർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പ്രാബല്യത്തിൽ വന്നത്. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവയ്ക്ക് മാത്രമാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഇവയ്ക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ മാത്രമാണ് പ്രവർത്തന അനുമതി. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ ഇടറോഡുകളും പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും RRT വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ അടച്ചു. കക്കാട്, മാടകശ്ശേരി, വലിയപറമ്പ് റോഡ്, മാളിയേക്കൽ സർക്കാർ പറമ്പ് റോഡ്, നെല്ലിക്കാപ്പറമ്പ് സർക്കാർ പറമ്പ് റോഡ്, കാരശ്ശേരി കറുത്തപറമ്പ് റോഡ്, കറുത്തപറമ്പ് എള്ളങ്ങൽ റോഡ്, വലിയപറമ്പ് തോണ്ടയിൽ റോഡ്, ആനയാംകുന്ന് ഹൈസ്കൂൾ റോഡ്, മാന്ത്ര കളരിക്കണ്ടി റോഡ്, മലാംകുന്ന് എടലമ്പാട്ട് റോഡ്, പട്ടറച്ചോല റോഡ്, തടപ്പറമ്പ് റോഡ് തുടങ്ങിയവയാണ് അടച്ചത്. ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് റോഡുകൾ അടച്ചത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇവിടങ്ങളിൽ യാത്രാ സൗകര്യമൊരുക്കും. പഞ്ചായത്തിലുടനീളം നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് മൈക്ക് അനൗൺസ്മെൻറ്റും നടത്തിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പഞ്ചായത്തിൽ നിന്ന് പുറത്തേക്കോ പഞ്ചായത്തിലേക്കോ പ്രവേശിക്കാൻ പാടില്ല. അത്യാവശ്യമുള്ള സാധനങ്ങൾ RRT വളണ്ടിയർമാർ വീടുകളിൽ എത്തിച്ചു നൽകും. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. നമ്മുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ DPR റേറ്റ് 35% മുകളിലായതുകൊണ്ട് നമ്മുടെ ജില്ലാ കലക്ടർ കാരശ്ശേരി പഞ്ചായത്തിനെ ഹൈറിസ്ക് ആയിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും ഇന്ന് അടച്ചു കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ. പിന്നെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്, മറ്റ് കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. CTV പ്രാദേശിക വാർത്ത മുക്കം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച മാർഗരേഖയും പുതുക്കി. ബാങ്കുകളുടെ പ്രവർത്തന സമയത്തിൽ ചെറിയ മാറ്റം വരുത്തുകയും പാൽ പത്രം വിതരണത്തിൽ സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ ഇവ കർശനമാക്കാനുള്ള നടപടികൾക്കും തുടക്കമായി. ഈ ജില്ലകളിൽ ബാങ്കുകളുടെ പ്രവൃത്തി സമയത്തിൽ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് ചെറിയ മാറ്റവും വരുത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ജില്ലകളിലും ബാങ്കുകളുടെ പ്രവൃത്തി ദിനം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും. നിശ്ചിത സമയപരിധിയിൽ മിനിമം ജീവനക്കാരെ വെച്ച് ഇത് നടപ്പാക്കണം. ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ബാങ്കുകൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും സഹകരണ ബാങ്കുകൾ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും 10 മുതൽ 1 വരെ മാത്രം കുറഞ്ഞ ജീവനക്കാരുമായി പ്രവർത്തിക്കണമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മറ്റ് ജില്ലകളിൽ എല്ലാ ബാങ്കുകളും തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ബാങ്കിംഗ് ഇടപാടുകൾ സുഗമമാക്കാൻ എല്ലാ ജില്ലകളിലും ബാങ്കുകൾ ഒരുപോലെ പ്രവർത്തിക്കേണ്ടി വരുന്നതിനാലാണ് പുതിയ തീരുമാനം. പാൽ പത്രം വിതരണം എന്നിവ രാവിലെ 8 മണി വരെ അനുവദിക്കും. മത്സ്യവിതരണം കൂടി ഈ സമയത്തിനുള്ളിൽ അനുവദിക്കും. നേരത്തെ 6 മണിക്ക് മുമ്പായി പത്രം, പാൽ വിതരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. 10,000 പോലീസുകാരെയും ഈ ജില്ലകളിൽ നിയോഗിച്ചിട്ടുണ്ട്. അടച്ചിടൽ മാർഗരേഖ ജില്ലാ കലക്ടർ വിശദമായി പുറത്തിറക്കുമെങ്കിലും പൊതുനിയന്ത്രണങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അടച്ചിടുന്ന കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ ഒരു വഴി മാത്രമേ തുറക്കൂ. മാസ്ക് ഇട്ടിട്ടില്ലെങ്കിലും സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിലും അനാവശ്യമായി പുറത്തിറങ്ങിയാലും കർശന നടപടിയുണ്ടാവും. മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാം. വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും പോലീസ് പാസുമായി യാത്ര ചെയ്യാം. പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ എന്നിവർക്കും പാസുമായി അത്യാവശ്യം യാത്ര ചെയ്യാൻ സാധിക്കും. ബേക്കറി, പലവ്യഞ്ജനങ്ങൾ എന്നിവ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക. വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകുന്ന യാത്രക്കാരെ തടയില്ല. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതായി ആരോപിച്ച് റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. റേഷൻ കടകൾ തിങ്കളാഴ്ച പൂർണ്ണമായും അടച്ചിട്ടാണ് സമരം. റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതായി ആരോപിച്ചാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രതിഷേധ സൂചകമായി തിങ്കളാഴ്ച അടച്ചിട്ടത്. 22 റേഷൻ വ്യാപാരികൾ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 1,000+ വ്യാപാരികൾ രോഗബാധിതരുമാണ്. മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബം അനാഥമായിരിക്കുകയാണെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. അവർക്ക് വേണ്ട സർക്കാർ ധനസഹായവും ഇൻഷുറൻസ് പരിരക്ഷയും സർക്കാർ നൽകണം. കൂടാതെ കിറ്റ് വിതരണം ചെയ്ത വകയിൽ ലഭിക്കാനുള്ള കമ്മീഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും മാനുവൽ വിതരണം നടത്താനുള്ള അനുമതി നൽകണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ മൈനസ് ബില്ലിംഗ് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്.
കേരളത്തിലെ 90 ലക്ഷം കാർഡ് ഉടമകൾക്ക് റേഷൻ നൽകുന്ന 14235 റേഷൻ കടയിൽ 28 പേരാണ് മരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമോ ഒന്നുമല്ല. കേരളത്തിലെ 28 റേഷൻ വ്യാപാരികൾ മരിച്ചപ്പോൾ അതിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ ജ്വാലയാണ് നടക്കുന്നത്. ഒരിക്കലും ഗവൺമെൻറ്റിനെതിരായിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ടുള്ള ഒരു സമരമേ അല്ല. ഞങ്ങളെ 28 കുടുംബങ്ങൾ അനാഥരായപ്പോൾ അവർക്ക് സംരക്ഷണം വേണം, അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ വേണം, അവരെ കുടുംബത്തെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, അതായത് അവരെ കുടുംബം അനാഥരാണ്, ആ കുടുംബത്തെ സഹായിക്കണം, അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണം. റേഷൻ കടകൾ അടച്ച് ഇ പോസ് മെഷീനുകൾ ഓഫാക്കിയാണ് തിങ്കളാഴ്ച സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വാക്സിൻ ചലഞ്ചിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11,30,698 സംഭാവന നൽകി കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ ജീവനക്കാരുടെ 2 ദിവസത്തെ വേതനം കൂടി ഉൾപ്പെടെയുള്ള തുകയാണ് ബാങ്കിൽ നടന്ന ചടങ്ങിൽ കൈമാറിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സൗജന്യ വാക്സിൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിൻ്റെ വീതമായ 10 ലക്ഷം രൂപയും ജീവനക്കാരുടെ വീതമായി 130,698 രൂപയും അടക്കം 11,30,698 രൂപ നൽകിയത്. ബാങ്കിൽ നടന്ന ചടങ്ങിൽ ചെക്ക് ബാങ്ക് പ്രസിഡന്റ് വി വസീഫിൽ നിന്നും തിരുവമ്പാടി നിയുക്ത MLA ലിൻഡോ ജോസഫ് ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ, ഡയറക്ടർ ഇ രമേശ് ബാബു, സെക്രട്ടറി കെ ബാബുരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി കെ മുരളീധരൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം. പ്രതീക്ഷയോടെ ഇറക്കിയ വെണ്ടകൃഷി കനത്ത മഴയിൽ വെള്ളത്തിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കർഷകൻ. പെരുമണ്ണ പുതുക്കുടി വിജയന്റെ 1 ഏക്കർ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം കയറിയത്. വലിയ പ്രതീക്ഷയായിരുന്നു പെരുമണ്ണ പുതുക്കുടി വിജയന് കാമ്പുറത്ത് വയലിൽ വെണ്ടക്കൃഷി ഇറക്കിയപ്പോൾ. അതിനൊത്ത വിധത്തിൽ 1 ഏക്കർ വയലിലെ വെണ്ടക്കൃഷി തഴച്ച് വളരുകയും ചെയ്തു. വിളഞ്ഞ് പാകമായ സമയത്താണ് ലോക്ക്ഡൗൺ എത്തിയത്. വിപണിയില്ലാതെ പ്രയാസത്തിൽ കഴിയുമ്പോഴാണ് ഇപ്പോൾ അതിതീവ്ര മഴയുടെ രൂപത്തിൽ അടുത്ത ദുരിതവും എത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെണ്ടത്തോട്ടത്തിൽ മുഴുവൻ മുട്ടറ്റം വെള്ളമാണ്. സാധാരണ ഈ നഷ്ടം ഉണ്ടാവില്ല, എന്താ വെച്ചാൽ ഇങ്ങനെ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കൃഷി ഇറക്കുന്ന സമയത്ത് മഴ ഉണ്ടായിനി, അതാണ് അത് നേരം പിടിക്കിയത്. ഇപ്പോൾ പിന്നെ മഴ പെയ്തിട്ട് കംപ്ലീറ്റ് നിറഞ്ഞിട്ട് കൃഷിയൊക്കെ നശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞങ്ങൾ കയ്യിൽ നിന്നും കുറഞ്ഞ വിലക്ക് വെണ്ട പറിച്ച് ഒഴിവാക്കുകയാണ്. നഷ്ടം സംഭവിച്ചിട്ട് ഞങ്ങൾ സഹിച്ചുകൊണ്ട് നടക്കുകയാണ്. പാട്ടത്തിനടുത്ത വയലിലാണ് കൃഷി ഇറക്കിയത്. വയലിൽ വെള്ളം നിറഞ്ഞതോടെ വെണ്ടയുടെ തണ്ടുകളൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴ നിലയ്ക്കാതെ തുടരുകയാണെങ്കിൽ ഈ കൃഷിയാകെ നശിച്ചുപോകാൻ സാധ്യത ഏറെയാണ്. ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ വെണ്ട കംപ്ലീറ്റ് ചീഞ്ഞു പോകും. എന്താ തണ്ട് അത്രയും നൈസുള്ള തണ്ടുകളാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇപ്പം തന്നെ നഷ്ടത്തിലാണ്. ഇനി കുറച്ചുകൂടി വിളവ് കിട്ടിയാൽ ഞങ്ങൾ ഒരിതും കഴിച്ചില്ലാതെ മട്ടില്ല. മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടത്തിൽ നീങ്ങുകയാണ്. ഈ പൈസ തിരിച്ചടിക്കാനും കൂടി കഴിയില്ല. എൻ്റെ കൂലിയും കൂടി എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ കൂലി ഒരു 100 രൂപ കൂട്ടാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഇതുവരെ മുതലായില്ല. നിയന്ത്രണ കാലത്തെ തരണം ചെയ്യാൻ അതിജീവന മാർഗം കണ്ടെത്തിയ കൃഷി മഴയിൽ നശിച്ചതോടെ ഇനി എന്തെന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് പെരുമണ്ണയിലെ ഈ കർഷകൻ. CTV പ്രാദേശിക വാർത്ത മാവൂർ. മാവൂർ ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് കൈമാറി ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റ് ചെയർമാൻ വളപ്പിൽ റസാക്കിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ ആംബുലൻസിന്റെ താക്കോലേറ്റുവാങ്ങി. മാവൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ആംബുലൻസ് കൈമാറിയത്. മാവൂരിലെ ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആംബുലൻസ് വിട്ടു നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മറിന് ട്രസ്റ്റ് ചെയർമാൻ വളപ്പിൽ റസാക്ക് താക്കോൽ കൈമാറി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VS രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, വികസനകാര്യ ചെയർമാൻ KM അപ്പുകുഞ്ഞൻ, പഞ്ചായത്ത് അംഗം ഗീതാമണി, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ CP കൃഷ്ണൻ, നിതീഷ് നങ്ങാലത്ത്, ഗിരീഷ് കമ്പളത്ത്, ട്രസ്റ്റ് മെമ്പർ OM ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് റൂറൽ പോലീസ് നടപ്പിലാക്കിയ 60+ പദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. മുക്കം SI രാജീവന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന 60+ പദ്ധതിയുടെ ഭാഗമായി
എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമുള്ള ഡി ജി പി റാങ്ക് വരെയുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിനും കോവിഡ് മൂലം അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളുമുണ്ടോ എന്ന് ആരായുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുമായാണ് മുക്കം സ്റ്റേഷൻ പരിധിയിലും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഒരു സബ് ഇൻസ്പെക്ടർ മുതൽ ഡിവൈഎസ്പി റാങ്ക് വരെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോകണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിരമിച്ച പോലീസ് ഓഫീസർമാരുടെ വീടുകൾ സന്ദർശിച്ച് മുക്കം പോലീസ് ക്ഷേമാന്വേഷണം നടത്തി. റിട്ടയേർഡ് ഡിവൈഎസ്പി വി കെ ജോസ്, റിട്ടയേർഡ് ഇൻസ്പെക്ടർമാരായ ശശിധരൻ, സി കുഞ്ഞൻ എന്നിവരുടെ വീടുകളിലാണ് മുക്കം പോലീസ് സന്ദർശനം നടത്തിയത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റിട്ടയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമം അന്വേഷിച്ച് അവർക്ക് ഈ കൊറോണ കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും തുടർന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവനം വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് റൂറൽ പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ 60+ എന്ന പദ്ധതി പ്രകാരം മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേക്കുംകുറ്റി ഭാഗത്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചു വരുന്ന റിട്ടയർഡ് DVSP വി കെ ജോസ് സാറിനെയും മണാശ്ശേരി ഭാഗത്തുള്ള റിട്ടയർഡ് SI മാരായ ശ്രീ കുഞ്ഞൻ, ശ്രീ ശശിധരൻ എന്നിവരെ ഇന്ന് മുക്കം പോലീസ് സന്ദർശിക്കുകയുണ്ടായി. അതേസമയം മഹാമാരിയുടെ ഇക്കാലത്ത് വിശ്രമ ജീവിതം നയിക്കുന്ന തങ്ങളെ ഓർത്തതിലും ക്ഷേമാന്വേഷണം നടത്തിയതിലും ഏറെ സന്തോഷമുണ്ടെന്ന് വിരമിച്ച പോലീസുകാരും പറയുന്നു. പോലീസുകാർ വീട്ടിൽ വന്ന് ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ച് പോയതിലും വളരെ സന്തോഷമുണ്ട്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഇപ്പം കൃഷിയും ബാക്കി കാര്യം വിരിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആരോഗ്യത്തിനൊന്നും യാതൊരു മോശമില്ല, ഒരു വളരെ കണ്ടീഷൻ. പോലീസുകാരെ വീട്ടിലെ കാര്യങ്ങളും ബാക്കി കുട്ടികളെ പ്രശ്നങ്ങളും സന്തോഷമായി. ഗൃഹസന്ദർശന പരിപാടിക്ക് മുക്കം പോലീസ് സ്റ്റേഷനിലെ SI രാജീവൻ, PRO സലീം മുട്ടത്ത്, ഉജേഷ് നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം. കോവിഡ് കൺട്രോൾ സെല്ലിലേക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി കോൺഗ്രസ് പ്രവർത്തകർ. മാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മരുന്നുകൾ നൽകിയത്. മാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോവിഡ് കൺട്രോൾ സെല്ലിലേക്ക് കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ മരുന്നുകൾ കൈമാറിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VS രഞ്ജിത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമർ മരുന്നുകൾ ഏറ്റുവാങ്ങി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അപ്പുകുഞ്ഞൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാമണി, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ CP കൃഷ്ണൻ, നിതീഷ് നങ്ങാലത്ത്, ഗിരീഷ് കമ്പളത്ത്, YM ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. മുക്കം സിവിൽ ഡിഫൻസും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും നടപ്പിലാക്കിയ അന്നം മുട്ടരുത് ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പരിപാടിയുടെ കിച്ചൺ നിയുക്ത MLA ലിൻഡോ ജോസഫ് സന്ദർശിച്ചു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബുവിനോടൊപ്പമായിരുന്നു സന്ദർശനം. ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 10-ാം തീയതിയാണ് തെരുവിൽ കഴിയുന്നവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 11 പഞ്ചായത്ത് പരിധികളിലെയും 1 മുനിസിപ്പാലിറ്റിയിലുമാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തന്നെ പാചകം ചെയ്ത് പാക്കിംഗ്, വിതരണം എന്നിവ നടത്തുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാതൃക തീർക്കുന്ന മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറിന് JRC വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ്. കോവിഡ് 2-ാം തരംഗത്തിൽ നാട് പകച്ചുനിന്നപ്പോഴും കൂടെയുണ്ട് ഗ്രേസ് എന്ന ആപ്തവാക്യവുമായി മുഴുവൻ സമയവും സേവന സന്നദ്ധരായ ഗ്രേസ് വളണ്ടിയർമാർക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് മുക്കം ഉപജില്ലാ JRC വിദ്യാർത്ഥികൾ സഹായഹസ്തവുമായി രംഗത്തെത്തിയത്. കിടപ്പിലായ പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്നതോടൊപ്പം കോവിഡ് പോസിറ്റീവ് രോഗികൾക്ക് വേണ്ട മരുന്ന്, ഭക്ഷണം, അത്യാവശ്യ ചികിത്സ, ശവസംസ്കാരം തുടങ്ങിയവയെല്ലാം പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഗ്രേസ് നടത്തി വരുന്നുണ്ട്. ഗ്രേസ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ JRC ട്രഷറർ കെ ഖദീജയിൽ നിന്നും ഗ്രേസ് ചെയർമാൻ PK ഷരീഫുദ്ദീൻ തുക ഏറ്റുവാങ്ങി. JRC മുക്കം ഉപജില്ലാ ട്രഷറർ ദിൽഷാദ്, കെ രാധാകൃഷ്ണൻ, DP അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ രോഗമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായി സേവാഭാരതി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി അവശ്യ സർവീസ് വാഹനം തയ്യാറാക്കി നാടിന് സമർപ്പിച്ചു. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷംലുലത്ത് നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു പുലുകുന്നത്ത്, കരീം പഴങ്കൽ, ഫസൽ കൊടിയത്തൂർ, രാഷ്ട്രീയ സ്വയംസേവ സംഘം മുക്കം, താലൂക്ക് സമ്പർക്ക പ്രമുഖ് ഉമാദത്തൻ മുത്തേടത്ത്, താലൂക്ക് പ്രമുഖ് CN ഉണ്ണികൃഷ്ണൻ, ഭാരതീയ ജനതാ പാർട്ടി തിരുവമ്പാടി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സി മധുസൂദനൻ, പന്നിക്കോട് പാഞ്ചേനിയം സ്റ്റോർ സെക്രട്ടറി ഹരിദാസൻ കുന്നൂർ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി അശോകൻ എടപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു.
കോവിഡിനോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിൽ മുക്കം നഗരസഭയിലെ 17 ഡിവിഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ശുചീകരണത്തിന് 17 ഡിവിഷൻ കൌൺസിലർ ബിന്ദു, കെ ടി ശ്രീധരൻ, കെ ടി ഷാജി, അൻവർ, പി ലസിത, ഉണ്ണികൃഷ്ണൻ, ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് മലയോര മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് 25 റെസ്ക്യൂ ടീം. അണുനശീകരണം, മഴക്കെടുതി, ദുരിതാശ്വാസ പ്രവർത്തനം, പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനം തുടങ്ങി ഏത് കാര്യത്തിനും 80 സന്നദ്ധ പ്രവർത്തകരുടെ സംഘടനയാണ് 25 റെസ്ക്യൂ ടീം. തിരുവമ്പാടി പഞ്ചായത്തിലെ 5 മേഖലയായി പ്രവർത്തിക്കുന്ന സംഘം ഏത് സമയത്തും ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നാട്ടുകാർക്ക് ഏതവസരത്തിലും റെസ്ക്യൂ ടീമുമായി ബന്ധപ്പെടാമെന്ന് കോർഡിനേറ്റർ ഫിറോസ് ഖാൻ, ക്യാപ്റ്റൻ പ്രജീഷ് ഡാഡു എന്നിവർ അറിയിച്ചു. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ചെറുപുഴയിൽ സ്ഥാപിച്ച തടയണ എടുത്തുമാറ്റി. ശക്തമായ മഴയിൽ പുഴയിൽ വെള്ളം കൂടുകയും ചപ്പുചവറുകൾ പാലത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് തടയണ എടുത്തുമാറ്റിയത്. നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഏറെ പ്രയാസപ്പെട്ട് പാലത്തിൽ തങ്ങിയിരുന്ന വേരുകളും മരത്തടികളും മറ്റവശിഷ്ടങ്ങളും എടുത്തുമാറ്റുകയായിരുന്നു. സന്തോഷ് സെബാസ്റ്റ്യൻ, സജിത് പി കെ, സുധി മൈസൂർ പറ്റ, ഡെന്നി ജോസ്, സത്താർ സിനോയ്, പി വിജയൻ, ജെറിൻ പുല്ലന്താനി എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യ ജാഗ്രതാ ദിനത്തിന്റെ ഭാഗമായി ജാഗ്രതയോടെ കൈകോർക്കാം എന്ന പേരിൽ SYS നേതൃത്വത്തിൽ ഡ്രൈഡേ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടതിനോടൊപ്പം ചെളി നീക്കം ചെയ്ത് മണ്ണും ബോളറും മെറ്റലും നിരത്തി വെള്ളം സുഗമമായി ഒഴുകാനുള്ള ഓപചാരം തീർത്താണ് താൽക്കാലിക ആശ്വാസം വരുത്തിയത്. ഡോക്ടർ എൻ മനുലാൽ, JHI പ്രതീഷ്, മജീദ് പൂത്തൊടി, സിദ്ദീഖ് സാന്ത്വനം, സെക്രട്ടറി അലി സി, സർക്കിൾ ജനറൽ സെക്രട്ടറി ഖാസി മാസ്റ്റർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു. മുക്കം നഗരസഭയിലെ മുത്തേരിയിൽ പ്രവർത്തിക്കുന്ന മുക്കം മെറ്റൽസ് PPE കിറ്റുകൾ സവാല ചെയ്തു. മുക്കം നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായാണ് കിറ്റുകൾ നൽകിയത്. ഷറഫുദ്ദീൻ മുത്തേരിയിൽ നിന്നും നഗരസഭാ കൌൺസിലർ അനിത ടീച്ചർ കിറ്റുകൾ ഏറ്റുവാങ്ങി. RRT അംഗങ്ങളായ KS സുനീഷ്, സജി, പ്രശോക് കുമാർ, അസീസ് എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഊർക്കടവ്, റെഗുലേറ്റർ കമ്പിഡിജിന്റെ ഷട്ടർ പൂർണ്ണമായി ഉയർത്തി. കാരശ്ശേരി ശ്മശാനത്തിൽ കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കാതെ തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ഇടതുമുന്നണി. വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് DYFI. പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. പ്രവേശന കവാടങ്ങൾ അടച്ചു. ഹൈറിസ്ക് മേഖലയായി പ്രഖ്യാപിച്ച കാരശ്ശേരിയിൽ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതായി ആരോപണം. വ്യാപാരികൾ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഇതൊരു സിറ്റി പ്രാദേശിക വാർത്തകളുടെ ബുള്ളറ്റിനോട് അവസാനിച്ചു. നമസ്കാരം.